കെരീത്തിലേക്ക് യഹോവയായ ദൈവം ഏലിയാവിനെ അയച്ചു. അവിടെ കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ചു. വലിയ അത്ഭുതം തന്നെ. പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാക്കയുടെ വരവ് നിന്നു. കെരീത്തിലെ തോട്ടിലെ ഉറവയും വറ്റിപ്പോയി. എന്നാൽ യഹോവയായ ദൈവം അവനോട് പറയുക, സരേഫാത്തിലേക്ക് നീ ഇവിടുന്ന് പുറപ്പെടണം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എത്രയെത്ര നല്ല നല്ല വീടുകൾ ഏലിയാവിനെ പോഷിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഭവനങ്ങൾ ആ ദേശത്തുണ്ടായിരുന്നിരിക്കും. പക്ഷേ ഒരു വിധവയുടെ വീട്ടിലേക്ക് ഏലിയാവിനെ ദൈവം പറഞ്ഞയക്കുകയാണ്. ഒരല്പം പോലും ദൈവസന്നിധിയിൽ സംശയിക്കാതെ, എന്തിന് കർത്താവേ പട്ടിണി കൊണ്ട് തളർന്ന ഒരു ഭവനത്തിലേക്ക് എന്നെ അയക്കുന്നു എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ ഏലിയാവ് ആ ഭവനത്തിൽ പ്രവേശിച്ചു. സംഭവിച്ചത് എന്താ? വലിയ ഒരത്ഭുതമാണ് ഏലിയാവും ആ ഭവനവും അവിടെ കണ്ടത്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്ക് വലിയ താല്പര്യമില്ലായിരിക്കാം, നമുക്ക് വലിയ ആഗ്രഹങ്ങളില്ലായിരിക്കും. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ ദൈവം എന്നെ അനുവദിക്കുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? പക്ഷെ എനിക്കിന്ന് രാവിലെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ അറിയാത്ത ചില അത്ഭുതങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കാണാത്ത ചില ദൈവപ്രവർത്തികൾ നമുക്ക് വേണ്ടി ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതേ പ്രിയരെ, തിന്മയ്ക്കല്ല സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാവിലെയും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ദൈവത്തിൽ അതിയായി വിശ്വസിക്കാം. എല്ലാവരും നിന്നെ മറന്ന ഞാൻ നിന്നെ മാറും നീടുമോ? എല്ലാവരും നിന്നെ മറന്ന ഞാൻ നിന്നെ മാറും നീടുമോ? എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. കരുതുന്നവൻ യേശുവല്ലയോ? പിതാവേ, നല്ല പ്രഭാതത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ, ഞങ്ങളുടെ സ്നേഹം അനുഭവിച്ചറിയുവാൻ ലഭിക്കുന്ന ഭാഗ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കരുതുന്നവനായ ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ അനുഭവിച്ചറിയുവാൻ ലഭിക്കുന്ന ഭാഗ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അങ്ങയുടെ വചനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിന് ബലമായി തീരുവാൻ, ധൈര്യമായി തീരുവാൻ, ഉറപ്പായി തീരുവാൻ ഇടയാക്കുമാറാകണമേ. ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.